ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു പാസ്ത റെസിപ്പിയാണ്. ഈസി ആയിട്ട് മക്രോണി അല്ലെങ്കിൽ പാസ്ത എങ്ങനെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം എന്നതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് മക്രോണി വേവിച്ചെടുക്കണം. ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു അലൂമിനിയം പാത്രത്തിൽ പകുതിയോളം വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മക്രോണി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടീസ്പൂണ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓയിൽ ചേർത്ത് കൊടുത്താൽ മക്രോണി തമ്മിൽ ഒട്ടിപ്പിടിക്കില്ല. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 5-6 മിനിറ്റ് മതിയാവും മക്രോണി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ. ഈ ഒരു പരുവത്തിലാണ് ഇതിൻ്റെ വേവ് വരുന്നത്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു കൊടുക്കാം. ഇനി ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിൽ 2 ടേബിൾ സ്പൂണ് കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് സവാള, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതക്കിയത്, പിന്നെ തക്കാളി, പിന്നെ കുറച്ച് ക്യാപ്സിക്കം, കുറച്ച് ക്യാരറ്റ് ഇവ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, പിന്നെ ചിക്കൻ മസാല, കുറച്ച് മുളക് പൊടി ഇവയെല്ലാം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചിക്കനിൽ ഓൾറെഡി വെള്ളം ഇറങ്ങിക്കോളും, അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ടൊരു 3 വിസിലാവുന്നത് വരെ വേവിച്ചെടുക്കണം. നമ്മുടെ ചിക്കൻ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മക്രോണിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിതിന് മുകളിൽ കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടെ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിൽ വെള്ളമുണ്ടെങ്കിൽ ഒന്ന് വറ്റിച്ച് കുറുക്കിയെടുക്കാം. തിക്കാവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുള്ളതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും Thank you for watching.